Hello friends, welcome back to Samuchis. Inna, I have a sweet recipe maayittanu vannirikkunnathu. Oru payasamaanu. Ellarkkum valare adhigam ishtamulla ilaneer payasathinte recipe aanu njan innu ivide cheyyunnathu. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇളനീർ പായസം തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കരിക്കാണ്. അത് കരിക്കിൻ്റെ വളരെ നൈസായിട്ടുള്ള ഭാഗം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ഭാഗമാണ്, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര, പിന്നെ ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, രണ്ട് കപ്പ് പശുവിൻ പാൽ. ഇനി കരിക്കിൻ്റെ ഈ ഭാഗം ഒന്നെങ്കിൽ തേങ്ങാവെള്ളം എടുക്കാം, അതല്ലെങ്കിൽ തേങ്ങാപ്പാലൊഴിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതെടുത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന കരിക്കും വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തരാം. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന രീതിയിൽ വേണം ഇത് കുറുക്കി തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. രണ്ട് കപ്പ് പാലാണ്, ഒരു ഒന്നര കപ്പ് പാലാകുന്നത് വരെയെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ കേട്ടോ. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മധുരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മധുരം ഒന്ന് നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പാലിവിടെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിക്കും വെള്ളം ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത്. ഇതിവിടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെയൊക്കെ തിളച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ എടുക്കാവുന്നതാണ്. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2-3 ഏലക്ക ഇതേപോലെ പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ഇവിടെ റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.